केरला केटरर्स असोसिएशन वडक्कांचेरी मेखलयुडे नेतृत्वत्तिल फुड एंड सेफ्टी बोधवत्करणवुम मेंबरशिप कैंपेनुम संघटिप्पिच्चु ഒറ്റപ്പെടരുത് ഒരുമിച്ച് നിൽക്കാം എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി വടക്കാഞ്ചേരി ജയശ്രീഹാളിൽ നടന്ന ക്യാമ്പയിൻ എ കെ സി ജില്ലാ പ്രസിഡന്റ് ഷെമീർ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ വരുന്ന സമയത്ത് കൂടുതൽ ആളുകളുണ്ടായിരുന്നു. അത് സ്റ്റാഫുകളെ കൂടെ ഉൾപ്പെടുത്തിയത് വളരെ നന്നായി. കാരണം ഇത് ഭൂരിപക്ഷം ആളുകളും ഭക്ഷണം പാകം ചെയ്യാൻ എല്ലാ സമയത്തും കൂടുതൽ കിട്ടുന്ന ഒരാണെങ്കിൽ തന്നെ നമ്മുടെ കിച്ചണിൽ ഭൂരിഭാഗവും എന്ത് എങ്ങനെ എവിടെ വെക്കണം എന്ന് തീരുമാനിക്കുന്നതും ചെയ്യുന്നതും തീർച്ചയായും നമ്മുടെ ജീവനക്കാരാണ്. അവരെ തന്നെയാണ് നമ്മൾ ബോധവൽക്കരിക്കേണ്ടത്. ഒരു പരിധിവരെ നമുക്ക് അതേ കുറിച്ച് നല്ല ധാരണയുള്ളവരാണ്. കാരണം നമുക്കൊരു പരിധിവരെ ഭക്ഷണം എങ്ങനെ, കാരണം നമ്മൾ ഒരുപാട് ഫോസ്റ്റാഗ് ക്ലാസ്സുകളും ഫോസ്റ്റാഗ് സർട്ടിഫിക്കറ്റുകളും ഒക്കെ ഉള്ള ക്യാമ്പുകളൊക്കെ പങ്കെടുത്ത ആൾക്കാരാണ് മെമ്പർമാർ. എന്നാൽ ജീവനക്കാരെ നമ്മൾ വളരെ പരിമിതമായ കാര്യങ്ങളിൽ മാത്രമേ ഉൾപ്പെടുത്താറുള്ളൂ. തീർച്ചയായും ഇന്നിവിടെ സംഘടിപ്പിച്ച ഈ ജോലി ജീവനക്കാരെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള അവരെ കൂടി നമ്മളോടൊപ്പം നിർത്തി ഈ ക്ലാസ് കേൾപ്പിക്കാൻ സന്നദ്ധത കാണിച്ച വടക്കാഞ്ചേരി മേഖലയ്ക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. മേഖലാ പ്രസിഡന്റ് ചന്ദ്രബോസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ രക്ഷാധികാരി സിഒ ദേവസി വിഷയാവതരണം നടത്തി. പാചക മേഖലയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചും വടക്കാഞ്ചേരി ഫുഡ് ആൻഡ് സേഫ്റ്റി സർക്കിൾ ഓഫീസർ ഡോക്ടർ അനു ജോസഫ് ക്ലാസ് എടുത്തു. ജില്ലാ സെക്രട്ടറി ബാലൻ, പ്രോഗ്രാം ചെയർമാൻ ഫ്രാൻസിസ്, പ്രോഗ്രാം കൺവീനർ ബാബുരാജ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇന്നത്തെ ഈ പ്രധാനപ്പെട്ട ശ്ലോകം തന്നെ ഒറ്റപ്പെടരുത് ഒരുമിച്ച് നിൽക്കാം എന്നാണ്. അതിന്റെ യഥാർത്ഥ അർത്ഥം തന്നെ ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി, അത് തന്നെയാണ് ഇതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഒന്നാണ് എന്നുള്ള വി ആർ വൺ എന്ന ശ്ലോകം ഇവിടെ കൊടുത്തതിൽ ഈ വടക്കാഞ്ചേരി മേഖലയെ ഏറെ അഭിനന്ദിക്കുന്നു. നമ്മുടെ ഇന്ന് ഇപ്പൊ ഞാൻ ഈ സംസ്ഥാന ട്രഷറായി ഏറ്റെടുത്ത ഈ അവസരത്തിൽ നമുക്ക് എല്ലാ നിലയ്ക്കും സാമ്പത്തിക ഭദ്രതയും സാമ്പത്തിക അച്ചടക്കവും ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ നമ്മുടെ സംഘടനയെ നയിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് ഏറ്റവും പ്രധാനം നമ്മുടെ സംഘടനയെ വിപുലപ്പെടുത്താം. ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി.